بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وأفضل الصلاة وأتم التسليم على المبعوث رحمة للعالمين وعلى آله وصحبه ومن سار على هديه إلى يوم الدين أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹു നമ്മുടെ ഒത്തുകൂടൽ സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശുഫയാക്കട്ടെ. മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർക്കട്ടെ. പരിശുദ്ധമായ റജബ് മാസത്തിൽ ധാരാളം പുണ്യകർമ്മങ്ങൾ കൊണ്ട് സത്യവിശ്വാസി വ്യാപൃതനാണ്. ധാരാളം സൽക്കർമ്മങ്ങൾ റജബ് മാസത്തിൽ സജീവമാണ്. റജബിന്റെ പുണ്യത്തിലേക്കും ബർക്കത്തിലേക്കും എത്തിപ്പെടാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ എത്രമാത്രം തരപ്പെടുത്താൻ പറ്റുന്നോ അത്ര കണ്ട് ശ്രമകരമായ രീതിയിൽ തന്നെ നാം അതിൽ തയ്യാറാവേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇൻഷാ അള്ളാഹ് ഹ്രസ്വമായ നമ്മുടെ ഈ കൂടിക്കാഴ്ചയിൽ ആഗ്രഹിക്കുന്നത്. അള്ളാഹു നമ്മുടെ അറിവിൽ ബറക്കത്തും അമൽ ചെയ്യാനുള്ള ഭാഗ്യവും തന്നനുഗ്രഹിക്കട്ടെ. പുണ്യ റജബ് അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട് ഉച്ചരിക്കപ്പെട്ടിട്ടുള്ള ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള മാസമാണ്. മഹാനായ ഇമാം ഇബ്നു ഇസ്ഹാഖ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ അൽമുഅ്ജമിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് റജബുൻ ശുഹ്റുല്ലാ എന്നാണ്. റജബ് മാസം അള്ളാഹുവിൻ്റെ മാസം എന്നാണ് പറഞ്ഞത്. അള്ളാഹുവിൻ്റെ എന്ന് പറയുന്നത് ശ്രേഷ്ഠതയുള്ള ഒന്നിനെ കുറിച്ച് മാത്രമേ എന്ന് മഹാന്മാരായ മുഹദ്ദിസീങ്ങളും മുഫസ്സിരീങ്ങളും പറയാറുണ്ട്. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുന്നത് ശ്രേഷ്ഠതയെ അറിയിക്കലാണ്. റജബിനെ കുറിച്ച് പറയപ്പെട്ടിട്ടുള്ളത് ശുഹ്റുല്ലാ എന്നാണ്, അള്ളാഹുവിലേക്ക് ചേർക്കപ്പെട്ട മാസം. അള്ളാഹുവിലേക്ക് ചേർക്കപ്പെടുമ്പോൾ ആ രീതിയിൽ പരിശുദ്ധ പ്രമാണങ്ങൾ ഈ മാസത്തെ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ അള്ളാഹുവിലേക്ക് ചേരാൻ കഴിയേണ്ട ഒരു കാര്യത്തെക്കുറിച്ചുള്ള സന്ദേശവും ആ പ്രയോഗത്തിൽ ഉണ്ട്. അതായത് പുണ്യ റജബിൽ അള്ളാഹുവിൽ ചേരാൻ പറഞ്ഞ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം എന്ന് ചുരുക്കം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിൽ ചേരാൻ പറഞ്ഞ ആ ഒരു സ്വഭാവം ഇമാം ഫഖറുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീറിൽ പറയുന്ന ഒരു ഹദീസിൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യവും വ്യക്തവുമായി തന്നെ പറഞ്ഞു, തഖല്ലഖു ബി അഖ്ലാഖില്ലാഹ്. അള്ളാഹുവിൻ്റെ സ്വഭാവങ്ങളിൽപ്പെട്ട ഒരു പ്രധാന സ്വഭാവം നിങ്ങളുടെ സ്വഭാവമാവണം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ സ്വഭാവം എന്താ? അല്ലാഹുവിന്റെ സ്വഭാവം കരുണയാണ്. ഹുവല്ലാഹു അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവ ആലിമുൽ ഗൈബി വശ്ശഹാദ ഹുവർ റഹ്മാനുർ റഹീം. അല്ലാഹുവിന്റെ സ്വഭാവം കരുണയാണ്. പരിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ ഈ വിശേഷണം, അല്ലാഹുവിന്റെ കാരുണ്യം എന്ന വിശേഷണം എത്രയാ ആവർത്തിച്ചിട്ടുള്ളത്. അള്ളാഹുവിനെ അവതരിപ്പിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഭാഷയാണ് അള്ളാഹു കാരുണ്യവാനാണെന്ന് പറയാം. അള്ളാഹു കരുണയാണ്, അള്ളാഹു കരുണയുടെ എല്ലാം എല്ലാമാണ്. നമ്മളോട് പറഞ്ഞു റബ്ബിൻ്റെ ആ സ്വഭാവത്തെ നിങ്ങളും ജീവിതത്തിൻ്റെ മാർഗത്തിൽ കൊണ്ടു നടക്കണം എന്ന്. റജബിൻ്റെ ഏറ്റവും വലിയ സന്ദേശം റജബിലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നത് തന്നെയാണ്. റജബ് മാസം കരുണയുടെ മാസമാണെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അന അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി പുണ്യ റജബിനെ കുറിച്ച് പറഞ്ഞു, മൻ ഫർജ അൻ മുഅ്മിനിൻ ഖുർബതൻ ഫീ റജബ് വഹുവ ശഹ്റുല്ലാഹ്. ഹബീബ് പഠിപ്പിച്ചു,
ഒരു മൂമിനായ മനുഷ്യന്റെ പ്രയാസത്തെ ആരെങ്കിലും ആശ്വാസമാക്കി കൊടുത്ത എപ്പോ ഫീ റജബിൻ റജബ് മാസത്തിൽ ഒരു മൂമിനായ മനുഷ്യന്റെ ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ സഹകരിക്കാൻ സഹായിക്കാൻ ആർക്കെങ്കിലും കഴിഞ്ഞാൽ ഏത് റജബ് ഹബീബ് പറഞ്ഞു വഹുവ ഷഹ്റുല്ലാഹിൽ അസം അച്ചടക്കത്തിന്റെ മാസം അല്ലാഹുവിന്റെ മാസമായ റജബിൽ ഒരു മൂമിനായ മനുഷ്യന്റെ പ്രയാസത്തിൽ ആർക്കെങ്കിലും ഇടപെടാൻ കഴിഞ്ഞാൽ സഹായം ചെയ്യാൻ കഴിഞ്ഞാൽ റജവിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്ക് അള്ളാഹു ഫിർദൌസ് എന്ന സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകുമെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കൊട്ടാരത്തിന്റെ പ്രത്യേകത എന്താ? കണ്ണത്താ ദൂരത്തേക്ക് വിശാല വിസ്തൃതിയുള്ള കൊട്ടാരമാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മുദ്ദബസ്രിഹി. കണ്ണത്താ ദൂരത്തേക്ക് വിശാലതയുള്ള ഒരു കൊട്ടാരം അള്ളാഹു റജബ് മാസത്തിൽ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നവന് വെച്ചിട്ടുണ്ടെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, അക്രിമോ റജബ, നിങ്ങൾ റജബ് മാസത്തെ ആദരിക്കണേ എന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും റജബിൽ ഞാൻ ചെയ്യൂല. അള്ളാഹുവിന്റെ ഇഷ്ടം എനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ ഞാൻ റജബിൽ ചെയ്യും. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താം, അള്ളാഹുവിനെ ബോധ്യപ്പെടുത്താം. റജബിനെ ആദരിക്കുന്നത് അങ്ങനെയാണ്. അക്രിമോ റജബ യുക്രിംകുമുല്ലാഹു ബി അൽഫി കറാമ. റജബിനെ ആദരിക്കുന്നവനെ അല്ലാഹു ആയിരം വട്ടം ആദരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി മഹാനായ ഇമാം അബൂ താഹിർ അഹമ്മദ് ബിൻ മുഹമ്മദ് സലഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മുഅ്ജമു സഫറിൽ ഈ ഹദീസ് കാണാം. മഹാനായ ഇമാം അൽ ഹാഫിദ് ബിൻ ഹജറൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ തബീയുനുൽ അജബി ബിമാ വറദ ഫീ ഫളുൽ റജബ് എന്ന കിതാബിലും ഈ ഹദീസ് പറഞ്ഞിട്ടുണ്ട്. അലൈസ് നോക്കണേ, അള്ളാഹുവിന്റെ മാസം എന്ന് പ്രത്യേകം പറഞ്ഞു, ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യേണ്ട മാസം എന്ന് പ്രത്യേകം പറഞ്ഞു. പരിശുദ്ധ റജബ് മാസത്തിലെ വെള്ളിയാഴ്ച ദിവസം വരുമ്പോ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു പുണ്യകർമ്മമാണ് വെള്ളിയാഴ്ചയിലെ സ്വദഖ. അതെല്ലാം വെള്ളിയാഴ്ച സ്വദഖ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതാ. റജബിലെ വെള്ളിയാഴ്ച എന്ന് പറയുമ്പോൾ തങ്കത്തിന് സുഗന്ധം വന്ന പോലെ, തങ്കമാണെങ്കിൽ പിന്നെ സുഗന്ധം വേണ്ട, അതിന്റെ മഹത്വത്തിന്. സുഗന്ധം ഉണ്ടെങ്കിൽ തങ്കമാവണമെന്നില്ല, സുഗന്ധത്തിന്റെ മഹത്വത്തിന്. തങ്കത്തിന് സുഗന്ധം വന്ന പോലെയാ പുണ്യ റജബിലെ വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെ പറയുന്ന ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ ഗ്രന്ഥങ്ങളിലഖിലം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള ഒരു സൽക്കർമ്മമാണ് വെള്ളിയാഴ്ച ദിവസം സദഖ ചെയ്യൽ. സദഖ ചെയ്യാൻ പണം വേണമെന്നില്ല. അങ്ങനൊരു ധാരണയുണ്ട് നമുക്ക്, സദഖ പണം കൊണ്ട് മാത്രമേ സാധ്യമാകൂ എന്ന്. സദഖ ചെയ്യാൻ പണം വേണമെന്നില്ല. ഇമാം തുർമുദി അവിടുത്തെ ജാമിഉൽ ദരീക്കുന്ന ഹദീസിൽ കാണാം, അന്നബി റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖ. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സ്നേഹത്തോടുകൂടെ ആർദ്രമായ ഭാവത്തോടുകൂടെ നീ നിന്റെ സഹോദരന്റെ നേരെ ഒന്ന് ചിരിച്ചു കാണിക്കുന്ന പുഞ്ചിരിക്കും സദഖയുടെ കൂലി എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പുഞ്ചിരിച്ചാൽ സദഖ. പിന്നെ പറഞ്ഞു, അംറുക ബിൽ മഅ്റൂഫി വനഹിയുക അനിൽ മുൻകരി സദഖ. ഒരാൾക്കൊരു നല്ല കാര്യം പറഞ്ഞു കൊടുത്തു, ഒരു നന്മ കൽപ്പിച്ചു, ഒരു കാര്യം ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യല്ലേ എന്ന് ഉപദേശിച്ചാൽ, നന്മ പറഞ്ഞുകൊടുത്ത് തിന്മ നിരോധിച്ചാൽ, തിന്മ തടഞ്ഞു നിർത്തിയാൽ, രണ്ടാമത് പറഞ്ഞു, അതും നിനക്ക് സദഖയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നല്ലത് പറഞ്ഞു കൊടുക്ക, വാങ്കുളിച്ചു സമയമായി, മോനോട് പറയാം, മോനെ പള്ളി പോണില്ലേ, ആ പോണമ്മ, അന്ന് വേഗം ചെല്ല്, ജമാഅത്ത് കളയല്ലേ റജബാണ്. ഭർത്താവിനോട് പറയാം വാങ്കുളിക്കാനായി, നല്ല ബാക്കി പറയണം.
അങ്ങനെ നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് ചെയ്യുക, ചെയ്യാൻ പാടില്ലാത്ത ചെയ്യുമ്പോ ചെയ്യല്ല എന്ന് പറയാം, അത് സദഖയാണ്. ഇനി കേട്ടോളൂ, മൂന്നാമത്തെ സദഖ വയറുസാദുക റജുല ഫി അർളിൽ ലലാലിലക സദഖ. അപരിചിതനായ ഒരാൾ ഒരിടത്തേക്ക് പോവാനുള്ള വഴി നമ്മോട് ചോദിച്ചു, ഇന്ന സ്ഥലത്തേക്ക് പോവാനുള്ള വഴി എങ്ങനെ? അയാൾ ഈ നാട്ടിലെ പുതിയ ആളാണ്. ആ വാഹനം നിർത്തി നമ്മളോട് വഴി ചോദിച്ചു. അയാൾക്ക് എത്തേണ്ട വഴിയെ ശരിയായ രീതിയിൽ നീ അവതരിപ്പിച്ചാൽ. ഹബീബ് പഠിപ്പിച്ചു മൂന്നാമത്തെ സദഖ, ഒരാൾക്ക് വഴി പറഞ്ഞു കൊടുക്കലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ സദഖ കേട്ടോളൂ, ഇവിടെ ഒന്നും പൈസയുടെ കാര്യം പറഞ്ഞിട്ടില്ല. നാലാമത്തെ സദഖ വ ബസറുക ലിർജുൽ റദീഇ അൽ ബസറു ലക സദഖ. ഒരു പാവപ്പെട്ടവൻ, രോഗി, പ്രയാസക്കാരൻ, കണ്ട പാവം തോന്നും. അവനെ നീ നോക്കിയപ്പോൾ നിനക്ക് പാവം തോന്നിയോ? നിന്റെ മനസ്സിൽ, നിന്റെ മനസ്സലിഞ്ഞോ? അനുകമ്പയോടുകൂടെയുള്ള ആ നോട്ടം നിനക്ക് സദഖ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നാലാമത്തെ സദഖയാണത്, പൈസ വേണ്ട. അഞ്ചാമത് പറഞ്ഞു ഇമാതതുക്കൽ ഹജറ വസ്സൗകത വൽ അലമ അനി തരീഖിലക സദഖ. വഴിയിൽ കിടന്ന ഒരു ഉരുളങ്കല്ല് കുട്ടികൾ സൈക്കിളിൽ പോയാൽ അതിൽ തട്ടിയാൽ അതിൽ കയറിയാൽ വീഴും. കാലുകൊണ്ടാണ് തട്ടി മാറ്റാ. വഴിയിലെ തടസ്സം നീക്കാ എന്നത്, ചില ആളുകളുണ്ട് പശു വളർത്തും, റോഡിന്റെ ഈ അറ്റത്ത് കുറ്റിയടിച്ച പശുവിന് അപ്പുറത്തെ പോയി പുല്ല് തിന്നാൻ പറ്റും. റോഡ് ക്രോസ് ചെയ്യാൻ ട്രാഫിക് നിയമമൊന്നും പശുവിന് ബാധകമല്ലല്ലോ. ആൾക്കാരെ അടങ്ങാറാക്കുന്ന ആൾക്കാരുണ്ട് പശു വളർത്തുന്നത്. ഞാൻ ആരെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനെ ഇവിടെ. പിന്നെയുണ്ട് ചില ആൾക്കാർ പാർക്കിംഗ് അല്ലാത്തോടത്ത് നിന്നിട്ട് മൂപ്പരൊരു പാർക്കിംഗ് ഉണ്ട്. വഴിയിലെ തടസ്സം നീക്കണം, അത് സദഖയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആറാമത് പറഞ്ഞു വൈഫറാഖുക മിൻ ദൽവിക മിൻ ഫീ ദൽവി അഖീക ലക സദഖ. നിന്റെ പാത്രത്തിലുള്ള വെള്ളം നിന്റെ സഹോദരന്റെ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അതിനൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ഈ കുടിവെള്ളം, ടാപ്പ് വെള്ളം പിടിക്കാൻ വേണ്ടി ചൊല്ലുന്ന ആ ഒരു സന്ദർഭത്തിലൊക്കെ ഒരു അത്യാവശ്യക്കാരനെ നമ്മൾ പിടിച്ചു വെച്ച വെള്ളത്തിൽ നിന്ന് കുറച്ചും കൂടെ ഒഴിച്ചു കൊടുത്തു. സദഖയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പുണ്യ റജബ് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് പ്രോത്സാഹിപ്പിക്കുന്നു. ഫിർദൌസ് എന്ന സ്വർഗത്തിൽ കണ്ണെത്താ ദൂരത്തേക്ക് വലിപ്പം തോന്നുന്ന വിശാല വിസ്തൃതമായ ഒരു കൊട്ടാരമാ അല്ലാഹു പ്രതിഫലമായി നൽകാ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവകാരുണ്യ പ്രവർത്തനം റജബ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു അമലാണ്. നല്ല കാര്യങ്ങൾ ചെയ്യുക, പ്രത്യേകിച്ച് റജബിലെ വെള്ളിയാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അനുകമ്പ മനസ്സിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാം. മഹാനായ ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു, ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു, മഹാനായ ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്നു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഹബീബായ നബി തങ്ങൾ സ്വഹാബികളുമായി ഒത്തുകൂടി നിൽക്കുന്ന ഒരു നേരമുണ്ട്. ആ സമയം അത് വഴിയരികിൽ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. ഫീ തരീഖിൻ മഅഹുനാസ്, ഹബീബിന്റെ കൂടെ കുറെ ആളുകളുണ്ട്. മിൻ അസ്ഹാബിഹി, സ്വഹാബികളാണ് എല്ലാവരും തന്നെ. ആ സമയത്ത് ചിത്തഭ്രമമുള്ള അല്ലെങ്കിൽ മാനസിക രോഗമുള്ള വളരെ ക്ഷീണിതയായ ഒരു പെണ്ണ് ഒരു കഴുതപ്പുറത്തോ കുതിരപ്പുറത്തോ ആരോ കൊണ്ടുവന്നു രോഗിയാണ്. അവരിങ്ങനെ റോട്ടിലുണ്ട്. അല്ലാഹുവിന്റെ ഹബീബിനെ ആ പെണ്ണ് കണ്ടു. അവൾ വിളിച്ചു പറഞ്ഞു ഫഖാലത്ത് യാ റസൂലല്ലാ ഇന്ന ലീ ഇലൈക ഹജാ. നബിയെ, അങ്ങയുടെ അടുക്കിലേക്ക് ഞാൻ അങ്ങോട്ട് വരട്ടെ, ഒരു കാര്യം പറയാനുണ്ട് നബിയെ. ക്ഷീണിതയാണ്, രോഗിയാണ്, മാനസികമായും ശാരീരികമായും തളർന്നിരിക്കുന്ന ഒരു പെണ്ണാണ്, ഒരു ഉമ്മയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, ഒരു ഉമ്മയോടുള്ള വാത്സല്യത്തോട് ബഹുമാനത്തോട് കൂടെ പ്രതികരിച്ചു. യാ ഉമ്മ ഫുലാൻ ഇജ്ലിസി ഫി അയ്യിന വാഹിസ്സിക കിശ്തി അജ്ലിസ് ഇലൈകി. ഉമ്മ നിങ്ങൾ അവിടെ തന്നെ ഇരുന്നോ, ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്ന് ലോകത്തിന്റെ ചക്രവർത്തി സയ്യിദുനാ റസൂലുള്ളാഹി.
ആ സ്ത്രീ അവിടെ തന്നെ ഇരുന്നു. ഹബീബ തിരക്കിന്റെ ഇടയിൽ നിന്ന് വന്നിട്ട് ആ സ്ത്രീയുടെ മുന്നിലേക്ക് ചെന്നു, അവരുടെ ആവശ്യം കേട്ടു. അവരുടെ ആവശ്യം പറയണവരെ ഹബീബ് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അങ്ങോട്ട് ചെന്ന്, അതും ഒരു ജീവകാരുണ്യമാ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒരുപാട് സൽക്രമം ചെയ്യാൻ, ഒരു പൂച്ചക്കൊരു ഉരുള ചോറ് കൊടുക്കാൻ കഴിഞ്ഞാൽ റജബിന്റെ പുണ്യമാണ്, റജബിന്റെ പുണ്യമാണ്. മഹാനായ അബൂ നുഈം അദ്ദേഹത്തിന്റെ ഹില്യത്തുൽ ഔലിയയിൽ ഒരു ഹദീസ് പറയുന്നുണ്ട്. മഹാനായ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനവർകൾ വലിയ സേവകനായിരുന്നല്ലോ, രാവിന്റെ പരാപര വെളിച്ചത്തിൽ മഹാനവറുകൾ ചില വീടുകളിൽ കയറി സ്വകാര്യമായി ചില സേവനങ്ങൾ ചെയ്യുമായിരുന്നു. മഹാനവറുകളെ പല സ്വഹാബികളും പിന്തുടർന്നിട്ടുണ്ട്. ഫീ സവാദിൽ ലൈലി ഫറാഹു തൽഹ, ഒരു രാത്രിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ നിരന്തരമായി നിരീക്ഷിച്ചത് മഹാനായ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയാണ്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അഷ്റത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട പ്രമുഖൻ ഉമർ ഇബ്നുൽ ഖത്താബിനെ നിരീക്ഷിച്ചു. നിരന്തരമായി പിന്നാലെ കൂടി ഈ പാതിരാക്ക് എന്താ മൂപ്പര്? ഒരു വീട്ടിലേക്ക് കയറും, കുറെ നേരം ഉമർ ഇബ്നുൽ ഖത്താബ് ആ വീട്ടിൽ എന്തൊക്കെയോ ചെയ്തു കൊടുക്കുന്ന പോലെ ആ ജനാലയിൽ നിന്നും പുറത്തേക്ക് സ്ഫുരിക്കുന്ന പ്രസരിക്കുന്ന വെളിച്ചത്തിന്റെ ഇടയിലൂടെ ഉമറിന്റെ നിഴല കിടന്ന് അധ്വാനിക്കുന്ന ഒരു രൂപം പോലെ കായികമായി ഉമറിന്റെ അധ്വാനത്തെ പുറത്തു നിന്നും ബോധ്യപ്പെടുകയാണ്. ആ വീട്ടിലെ ജോലി കഴിഞ്ഞാൽ അടുത്ത വീട്ടിലേക്ക് പാതിരാവിൽ മഹാനായ ഖലീഫ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ഫലമ്മാ അസ്ബഹ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ, തങ്ങളുടെ മനസ്സിൽ എന്തോ ഒന്ന് തോന്നി, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ കുറിച്ച് എന്തോ ഒന്ന് ചെറുതായ പോലെ, മഹാനവറുകളെ കുറിച്ചുള്ളതായ വലിയ വലിയ സങ്കല്പങ്ങളിൽ നിന്നും ഒന്ന് താഴേക്ക് ചിന്തിച്ചു പോയി. അയ്യേ ഉമർ, ഇങ്ങനെ ചെയ്യാൻ കൊള്ളാമോ? ഉമർ ഇബ്നുൽ ഖത്താബിനോടുള്ള നിറഞ്ഞ ബഹുമാനത്തിൽ എവിടെയോ ഒരു മങ്ങൽ വന്ന പോലെ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങള് കഴിഞ്ഞ രാത്രിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് ഓരോ വീടും മാറി മാറി കയറിയതിൽ ഒരു വീട്ടിലേക്ക് കയറി ചെന്നു. അല്ലാ അല്ലാ, ഉമർ ഇബ്നുൽ ഖത്താബ് രാത്രിയിൽ കയറിയ വീടിന്റെ അകത്തളത്തിലേക്ക് തൊൽഹ ചെന്നപ്പോ പിടിച്ചിരുത്തപ്പെട്ട പോലെ, ചാരിയിരുത്തിയ പോലെ, രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത, ആരാരും സംരക്ഷിക്കാനില്ലാത്ത ഒരുപാട് പ്രായമുള്ള ഒരു വൃദ്ധയായ ഉമ്മ ഒരു പരിചാരകനും ഇല്ലാതെ അവിടെ വളരെ സന്തോഷത്തോടുകൂടെ ഇരിക്കുന്നു. മഹാനായ തൽഹ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ചോദിച്ചു, മാ ബാലു ഹാദ റജുലിയതീക്, ഇന്നലെ രാത്രി ഇവിടെ ആരോ വന്നല്ലോ ഉമ്മ, മൂപ്പരുടെ പരിപാടി എന്താ ഇവിടെ വന്നിട്ട്? ആ ഉമ്മ പറയാൻ തുടങ്ങി, അന്നഹു യതഅഹദുനി മുൻദു കദാ വകദാ യതീനീ ബിമാ യുസ്ലിഹുനി, എത്രയോ നാളുകളായി ആരാരും സംരക്ഷിക്കാനില്ലാത്ത അന്ധയായ രോഗിണിയായ എന്റെ ഈ കുടുംബത്തിന്റെ അകത്തേക്ക് പാതിരാവിൽ ആരെയും അറിയിക്കാതെ വന്ന് ഈ വീട്ടു ജോലി മുഴുവനും ചെയ്തു വെച്ചു. നാളെ രാത്രി വരാനുള്ള അതേ സമയം വരെയുള്ളത് മുഴുവനും ചെയ്തു. അവസാനം എനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം പോലും വായിൽ വെച്ചു തന്നു. എന്നെ സന്തോഷിപ്പിച്ചു പോകുന്ന മനുഷ്യനെ കുറിച്ച് പറയാൻ എനിക്ക് 1000 നാവ്. ആ ഉമ്മ അങ്ങ് പറയാൻ തുടങ്ങി, ആരാണെന്നറിയോ വന്നത്? ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് പറയാൻ തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങളുടെ മനസ്സിൽ ഒരൽപ്പം താഴേക്ക് വ്യക്തി നിലവാരം ഇടിഞ്ഞു നിൽക്കുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് ഇപ്പോൾ ആകാശത്തോളം ഉയർന്നു നിൽക്കുകയാ മനസ്സിൽ. ഉമർ ഇബ്നുൽ ഖത്താബിനെ കുറിച്ച് പറയാൻ വാക്കുകൾ കിട്ടാതെ വിതുമ്പുകയാണ്. ഉമ്മ തുടരുന്നു, തൽഹത്ത് ഇബ്നു ഉബൈദില്ലാ തങ്ങളോട്
അപരിചിതനായ പ്രിയപ്പെട്ട സേവകനെ കുറിച്ച് പറയുന്നു, അദ്ദേഹം എന്റെ അടുക്കൽ വന്നുകൊണ്ട് എനിക്ക് ആവശ്യമായത് ചെയ്തു തരുമ്പോ എന്റെ വിസർജ്യ വസ്തുക്കളെ അറപ്പില്ലാതെ വയുഹരിച്ചു അന്യൽ അതാ ഞാൻ വിസർജിച്ചു കൂട്ടി വെച്ചത് മുഴുവൻ അറപ്പില്ലാതെ കൊണ്ടുപോയി, അത് മറവ് ചെയ്യുന്നു, അത് ഒഴിവാക്കുന്നു ഈ വീട്ടിൽ നിന്ന്. അത്രയും വലിയ സേവനം ചെയ്യുന്ന ഒരാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ മഹാനായ തുൽഹത്ത് ബിൻ ഉബൈദില്ല തങ്ങൾ ചോദിക്കുകയാണ്, ഉമ്മാവരുടെ പേര് നിങ്ങൾക്കറിയുമോ? ഇല്ല മോനെ ഇല്ല. അവരുടെ നാട് ഏതെന്നറിയുമോ? അവരുടെ ശബ്ദം കേട്ടാൽ അറിയുമോ? വലിയ വിനയമുള്ള ചെറിയ ശബ്ദമെന്ന് ഉമ്മ പറയുമ്പോ വിനയമുള്ള ചെറിയ ശബ്ദം ആരാണെന്നറിയുമോ? കിസ്റ തനിക്കും കൈസറും വിറക്കുന്നതാ മിസ്റുൽ മുഖൗഖിസ് കേട്ടുടനെട്ടുന്നതാ അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ ജനസേവകന്മാർ കുല്ലിമാമാണല്ലോ ഈ രീതിയിൽ മുളപ്പിക്കുവാനൊരു മണ്ണിനോ കഴിവില്ലടോ പ്രസവിക്കുവാനൊരു പെണ്ണിനും മാഫിസ്സമായി മലക്കുൻ ഇല്ലാ വഹുവയുവക്കിറൊഴിമറ് നിങ്ങൾക്ക് പരിചരണത്തിന് വരുന്ന ആ മനുഷ്യനെ ബഹുമാനിക്കാത്ത ഒരൊറ്റ മലക്ക് പോലും അള്ളാഹുവിന്റെ വാനലോകത്തിൽ നിന്ന് സയ്യിദുന റസൂലുള്ളാഹി മഹാനായ ഉമർ ബിൻ ഖത്താബിനെ കുറിച്ച് തുൽഹത്ത് ബിൻ ഉബൈദില്ല അങ്ങ് വാചാലമായി. ഒരു വീട്ടിലെ കഥയായി പറഞ്ഞത് മഹാനായ അബു നുഈം തങ്ങൾ പറയുന്നുണ്ട്, സുമ്മതഹലാഹർ പിന്നെയും അടുത്ത വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഉമർ ബിൻ ഖത്താബ്. റജബ് തരുന്ന സന്ദേശം സ്നേഹമാണ്, റജബ് തരുന്ന സന്ദേശം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള ജീവകാരുണ്യ പ്രവർത്തനമാണ്. അത്ഭുതപ്പെടുത്തുന്ന ഉമറിന്റെ ജീവിതത്തിനും മുന്നേ കടന്നുപോയ ഒരു മഹാമനീഷിയുണ്ട്, മഹാനായ ഇമാം ജലാലുദ്ദീൻ സുയൂത്തി. തങ്ങൾ അവിടുത്തെ താരീഖുൽ ഖുലഫായിൽ ഒരു സംഭവം പറയുന്നതായി കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഒരിക്കൽ ആഗ്രഹിച്ചു പരിശുദ്ധ മദീനയിൽ പ്രായം ചെന്ന ആരും സംരക്ഷിക്കാനില്ലാത്ത ഒരു വൃദ്ധയായ സഹോദരിയെ പരിരക്ഷിക്കാൻ. കാന യതഅഖദു അജൂസൻ കബീറത്തൻ അമ്യാ ഫി ബഅദി ഹവാസിൽ മദീന. ഉമർ ഇബ്നുൽ ഖത്താബ് വിചാരിച്ചു ഇന്ന് രാത്രി ആ വീട്ടില് ഇത് പതിവാണ് മൂപ്പർക്ക്, ഈ സംരക്ഷകരില്ലാത്ത രോഗികളെ സംരക്ഷിക്കാനും വൃദ്ധരെ പരിചരിക്കാനും പാതിരാവിൽ ഖലീഫയുടെ കുപ്പായം അഴിച്ചു വെച്ചുകൊണ്ട് വെറും വേലക്കാരനായി കടന്നു ചെല്ലും ശബ്ദം കൊണ്ടുപോലും തിരിച്ചറിയാതെ അവരുടെ മുന്നിൽ അവ്യക്തത തീർത്തുകൊണ്ട് സയ്യിദനായ ഉമർ ബിൻ ഖത്താബ് അള്ളാന്റെ പൊരുത്തം മാത്രം കൊതിച്ച് ചെയ്യും പാതിരാവിന്റെ സേവനങ്ങൾ. അങ്ങനെ ഉണ്ട് ഒരു വീട്ടിൽ പോണം, ഒരു ഏരിയയിലേക്ക് പോണമെന്ന് ഓർത്തു. അപ്പോഴുണ്ട് മഹാനായ ഇമാം സുയൂത്തി രേഖപ്പെടുത്തുന്ന അവിടുത്തെ താരീഖുൽ ഖുലഫായിൽ ആ വീട്ടിലേക്ക് കയറി ചെന്നപ്പോ ആ വീട്ടിലാണെങ്കിൽ കുടിക്കാനുള്ള വെള്ളം എടുത്തു കൊടുക്കേണ്ടതില്ല, അവിടെ പാത്രം നിറച്ച് വെള്ളമുണ്ട്. ആ വീട്ടിലെ ആ വൃദ്ധയായ സഹോദരിക്ക് ഒന്നും ചെയ്തു കൊടുക്കേണ്ടതില്ല, അവിടെ ആരൊക്കെയോ എന്തോ ചെയ്തു പോയ പോലെ മഹാനവരുകൾ വജദ ഗൈറഹു ഖദ് സബഖഹു ഇലൈഹാ. ആരോ കുറച്ച് മുമ്പ് വന്ന് ഇതിവിടെ ചെയ്തു പോയി, ഇനി ഇവിടെ ആരുടെ ആവശ്യമല്ല, അവിടെ എല്ലാം ക്ലിയർ ആണ്, ആ വീട്ടിൽ ഇനി ആളാവശ്യമല്ല. ഫഅസ്ലഹ, ഒരാൾ ഇവിടെ വന്ന് എന്തൊക്കെയോ ആക്കി വെച്ച് റാഹത്താക്കി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മഹാനവറുകൾ ഫജാഅഹ ഗൈറമറ പിറ്റേന്നും ചെന്നു, അതിന്റെ പിറ്റേന്നും ചെന്നു, കുറെ ദിവസം ചെന്നു, ആ വീട്ടിലൊന്നും ഒരാളും ഒരു സേവനം ചെയ്യാൻ വരുന്നത് കാണുന്നുമില്ല. എന്നാൽ അവിടെ വളരെ ക്ലിയറാ, ചോദിക്കാറും നിന്നില്ല ഇനി ഇപ്പൊ ആരവിടെ വന്നേന്നുള്ളത്. മഹാനായ ഉമർ ബിൻ ഖത്താബ് മനസ്സിൽ പറഞ്ഞു എന്തായാലും ഇവിടെ ആരോ വരുന്നുണ്ട്. മഹാനവറുകൾ പാതിരാവിൽ പതിയിരുന്നു, മഹാനവറുകൾ ഒളിച്ചിരുന്നു ആ രാവ് മുഴുവൻ. രാജ്യം ഭരിക്കുന്ന ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മുന്നേ അവിടെ ചെന്നുകൊണ്ട് ഈ സേവനം മുഴുവൻ ചെയ്യുന്നത് ഒരു രാവ് മുഴുവൻ കാത്തിരുന്നപ്പോഴാ അത് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം മഹാന്മാർ
പൊതു ജനങ്ങളെ സേവിക്കുന്നോടത്തേക്ക് അറപ്പില്ലാതെ കടന്നു തന്നതിന്റെ സന്ദേശം പറയുന്ന മാസമാണ് റജബ്. റജബുൻ ശഹറുല്ലാ, റജബ് അല്ലാഹുവിന്റെ മാസമാ. സയ്യിദുന റസൂലുള്ളാഹി അല്ലാഹു ആരാ? ഹുവല്ലാഹുല്ലദീ لا إله إلا هو عالم الغيب والشهادة هو الرحمن الرحيم الله كارون نيوانان تخلقوا بأخلاق الله الله ويند سباب تيننغل سباب ماكنة الله ويند سباب مكرونيا سيدنا رسول الله البودة پڑتی خليفة پدويل ورشنگلول ونڈائي ആ മഹാന്റെ അസറ് കഴിഞ്ഞുള്ള വിനോദം, യുദ്ധത്തിന് വേണ്ടി പോയിരിക്കുന്ന പട്ടാളക്കാരുടെ കുടുംബങ്ങൾ, വിധവകൾക്ക് തുല്യ ജീവിതം നയിക്കുന്ന പെണ്ണുങ്ങളുടേതാം. അവിടെ ചെല്ലും, ആ വീട്ടിലേക്ക് വേണ്ട പലചരക്ക് സാധനങ്ങൾ വാങ്ങാൻ, കടയിൽ പോവാൻ, അങ്ങാടിയിൽ പോവാൻ പ്രായമായ മക്കളില്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ മഹാനായ അബുൽ അബ്ബാസ് മുഹിബ്ബുത് തിബരി തങ്ങളുടെ അർ-റിയാളവൻ നദറഫി മനാഖിബുൽ അശ്റ എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ കാണുന്നുണ്ട്. കടയിൽ പോവാൻ ആളില്ല, അങ്ങനത്തെ വീടുണ്ടെന്ന് കണ്ട ഖലീഫ പോവും ആ വീട്ടുകാർക്ക് പലർക്ക് സാധനങ്ങൾ വാങ്ങാൻ. അപ്പോഴുണ്ട് ആ നാട്ടിൽ കുറെ സ്ത്രീകൾ നെയ്ത്ത് വേലയും കൈത്തൊഴിലുമായി അവരുടെ വീട്ടിലുണ്ടാക്കുന്ന വിഭവങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയി വിൽക്കുമ്പോ അങ്ങാടിയിലെ പ്രഗത്ഭരായ കച്ചവടക്കാര് ഈ പെണ്ണുങ്ങളെ പറ്റിക്കുന്നു എന്ന് ഖലീഫക്ക് വിവരം കിട്ടി. അപ്പോഴുണ്ട് അവരുടെ വീട്ടിൽ കൃഷി ചെയ്ത കൃഷിയും പച്ചക്കറി സാധനങ്ങളും മറ്റുള്ളതൊക്കെ ചുമലിലേന്തി മഹാനായ ഖലീഫ ഇമാം മുഹിബ്ബുത് തിബരി തങ്ങൾ സുദീർഘമായി പറയുന്നുണ്ട്, ഖലീഫ വാഴക്കൊല, പച്ചക്കറി, പാവക്ക, പടവലങ്ങ ഒക്കെ തലയിൽ വെച്ചിട്ട് കൊണ്ടുപോകും. ഈ വിധവകൾ ഉണ്ടാക്കിയ കൃഷിത്തോട്ടങ്ങളിലെ വിഭവങ്ങളെ നല്ല വിലക്ക് വിൽക്കാൻ ഉമർ നേരിട്ട് ചൊല്ലുമായിരുന്നു. സേവനം കൂലി മേടിച്ചിട്ടല്ല, ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഭരണാധികാരിയെ കണ്ടപ്പോൾ പെണ്ണ് അത്ഭുതപ്പെട്ടു. ഭരണാധികാരിയുടെ വേഷഭൂഷാദികളില്ലാതെ സയ്യിദുന ഉമറു ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മഹാനായ ഇമാം അബൂബക്കറിനെ തർത്തൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിറാജുൽ മുലൂക്കിൽ ഒരു ഹദീസ് കാണാം, ഒരു സംഭവം കാണാം. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം ഞാൻ അവസാനിപ്പിക്കുന്നു. കാരുണ്യത്തിന്റെ മാസത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കാരുണ്യം പറയേണ്ട മാസമാ, കാരുണ്യം കേൾക്കേണ്ട മാസമാ. അല്ലാഹുവിന്റെ റഹ്മത്ത്, വമാ അർസൽനാക റഹ്മത ഇല്ലാ റഹ്മത്തൽ ലിൽആലമീൻ, ലോകത്തിന്റെ റഹ്മത്ത് പിറവി എടുക്കാനുള്ള സബബ് എന്നോണം അവിടുത്തെ നുത്ഫത്തു ശരീഫ എന്ന രൂപം അമിന റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിലെത്തിയ പുണ്യ റജബിലാ നമ്മൾ. കരുണ പറയേണ്ട മാസം. മഹാനായ ഇമാം അബൂബക്കറിൻ തർത്തൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ സിറാജുൽ മുലൂക്കിൽ കാണാം, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുനെ നാട്ടിലുള്ള മിക്കവാറും കുടുംബിനികൾക്ക് ഇത് ഖലീഫയാണെന്ന് അറിയില്ല. ഖലീഫ എന്ന് പറയുമ്പോ മിനിമം ഒരു BMW ഒക്കെ വേണമല്ലോ, അതൊന്നുമില്ല, ഒരു സാധാരണ മിസ്കിൻ. രാത്രി വല്ല കച്ചവട സംഘങ്ങൾ എവിടെയെങ്കിലും വന്ന് ഇറങ്ങുകയാണെങ്കിൽ ആ കച്ചവട മുതലിനെ രാവ് മുഴുവൻ സെക്യൂരിറ്റി പണിയെടുത്ത് കിട്ടുന്ന പൈസ കൊണ്ട് കുടുംബം നോക്കിയ മഹാൻ. ആ രാവ് ഹയാത്താക്കും, അവിടെ അങ്ങോട്ട് നിസ്കരിക്കും. ഉമർ നിസ്കരിക്കുന്നോടത്തേക്ക് ആരും വരില്ലല്ലോ, ഒരു പിശാചും വരൂല, ഒരു മനുഷ്യനും വരൂല, ആരും കള്ളനും കക്കാനും വരൂല. അങ്ങനെ ഉമറിന്റെ ധീരതയെ രാവിൽ മഹാനവരുകൾ ആ ധീരതയെ മുൻനിർത്തിയിട്ട് അതിൽ നിന്നും കിട്ടുന്ന വരുമാനം ജീവിതമാർഗമാക്കി. അങ്ങനെ ഇരിക്കെ ഒരു പാതിരാവിൽ മഹാനവറുകൾ ഇങ്ങനെ നടന്നു വരുമ്പോ ഒരു പെണ്ണ് വലിയൊരു കലവുമായിട്ട് ഇങ്ങനെ വരാം, കലം ചെരുവം പോലെയുള്ള വലിയൊരു പാത്രമായിട്ട് പെണ്ണിങ്ങനെ വരാം. ഖത്താബ് തങ്ങൾ നോക്കിയപ്പോൾ മിനൽ അൻസാർ, ആ പെൺകുട്ടി അൻസാരിങ്ങളായ സഹാബികളുടെ കുടുംബത്തിൽപ്പെട്ട നല്ല അച്ചടക്കമുള്ള മോള, തഹ്മിലു ഖുർബ, അവളുടെ കയ്യിൽ വലിയൊരു കലമുണ്ട്, വെള്ളം പിടിക്കുന്ന വലിയൊരു പാത്രമുണ്ട്. അത്രയും വലിയ പാത്രത്തിൽ ഈ പെൺകുട്ടി വെള്ളം എടുത്ത് കൊണ്ടുപോവോ? ഓ, അത് അത്ഭുതം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, ഫസഅലഹ ഫദകറത് അന്ന ലഹ അയാലൻ, ചോദിച്ചു എന്താ മോളെ ഈ പാതിരാവില് ഇങ്ങനെ കലവും പാത്രവും ഒക്കെ ആയിട്ട് പോണത്? അപ്പൊ അവള് പറഞ്ഞു, എനിക്ക് വലിയ ഒരു കുടുംബം നോക്കാനുണ്ട്, ചെറിയ മക്കള് മുതൽക്ക് വൃദ്ധരുണ്ട്, രോഗികളുണ്ട് എന്റെ വീട്ടില്. സഹായത്തിന് ആരുമില്ല, ഒരു ആൺ തുണയില്ല. ഞാൻ രാത്രി മാത്രമാ പുറത്തിറങ്ങോ,
വീട്ടിലേക്ക് ആവശ്യമുള്ള വെള്ളം എടുക്കാൻ ഞാൻ രാത്രി മാത്രമേ ഇറങ്ങൂ. ഉമറാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല പെണ്ണ്. വഴിയിൽ സ്നേഹത്തോടുകൂടെ പാതിരാവിൽ കണ്ട് സംസാരിക്കുന്ന ആ ആളോട് സാധാരണയുള്ള ഒരു പ്രതികരണം എന്നോണം പെണ്ണു പറഞ്ഞു. അപ്പോ ചോദിച്ചു, നിനക്കെന്ന പകലിറങ്ങിക്കൂടെ പകല് പുറത്തിറങ്ങി പബ്ലിക്കായി വെള്ളം ചോന്നുകൊണ്ട് വരാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല, എനിക്ക് അതിന് കഴിയൂല, എനിക്ക് ഇഷ്ടമല്ലത്. ഓ, അത്രയും അച്ചടക്കമുള്ള നല്ല ദീനിയായ ചിന്തയുള്ള നല്ല മോളാണല്ലോ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പാത്രം വാങ്ങിയിട്ട് പറഞ്ഞു, സുരക്ഷിതമായ വഴിയാണ്, നീ പോയിക്കോളൂ, നീ പോയി നിന്റെ വീട്ടിലെത്തുന്നവരെ നിനക്ക് ഞാൻ ഇവിടെ കാവലാണ്. ഒരാങ്ങള പറയുന്ന പോലെ ഒരു സ്നേഹത്തിന്റെ വാക്ക് കേൾക്കാൻ കുതിച്ചുപോയ പെൺകുട്ടിയോട് ഉമറിന്റെ മൃദുലമായ ആ ഭാഷയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുമ്പോ അവള് സന്തോഷത്തോടുകൂടെ പാത്രം കൊടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നു. അവളുടെ വീട്ടിലേക്ക് കയറിയ ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ പാത്രം നിറയെ എല്ലാ ദിവസവും ആ പെൺകുട്ടി എടുക്കുന്ന വെള്ളത്തേക്കാൾ കൂടുതൽ പാത്രം നിറച്ച് വെള്ളമെടുത്തു. എന്നിട്ട് അവളുടെ വീട്ടിലെത്തിച്ചു, വെള്ളം വീട്ടിലെത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, മോളെ വെള്ളം ഇവിടെ ഇരിപ്പുണ്ടോ, നീ നേരം വെളുക്കേ തന്നെ ഗദാഇന്റെ ഭക്ഷണം കഴിക്കുന്ന നേരം, രാവിലത്തെ ചായ കുടിയുടെ നേരമുണ്ടല്ലോ, ആ നേരത്ത് നീ ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന ഭരണാധികാരിയുടെ മുന്നിലെത്തണം. എന്നിട്ട് നിന്റെ വീട്ടിൽ സഹായത്തിന് വേണ്ടി ഒരാളെ വെച്ചു തരാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടണം, ഒരു ഖാദിമിനെ തരാൻ. പെണ്ണ് കേട്ട വഴിക്ക് പറഞ്ഞു, ലാ അസ്ലു ഇലൈഹി, ഉമറിന്റെ കൊട്ടാരം വരെ എത്താനൊന്നും ഞങ്ങളെ കൊണ്ട് പറ്റൂല, ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ, അവിടം വരെ ഒന്നും എത്താൻ ഞങ്ങൾക്ക് പറ്റൂല. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലെത്താനോ എനിക്കൊരിക്കലും കഴിയില്ല, അവിടം വരെ എത്താനൊന്നും എനിക്ക് കഴിയില്ല, ഞാനൊരു സാധാരണ പെണ്ണാണ്. ഫഖാല ഇന്നകി സതജ്ദീനഹു ഇൻഷാ അല്ലാഹ്. മോളെ പേടിക്കണ്ട, ഇൻഷാ അല്ലാഹ് നാളെ നിനക്ക് കാണാൻ പറ്റും, ഉമറിനെ കാണാൻ പറ്റും, അങ്ങോട്ട് പോയിക്കോ. അവിടെ ചെന്നിട്ട് ഖാദിമിനെ തരാൻ പറഞ്ഞു, ഉറപ്പായിട്ടും കിട്ടും. ആ വാക്കിനെന്തോ ഒരു ആത്മാർത്ഥത, ആ വാക്കിനെന്തോ ഒരു അർത്ഥം, ആ വാക്കിനെന്തോ ഒരു പ്രതിഫലന ശേഷി, ആ വാക്കിനെന്തോ ഒരു ശക്തി. ആ പെൺകുട്ടി തീരുമാനിച്ചു, നേരം വെളുത്തപ്പോ ഖത്താബിന്റെ വീട് അന്വേഷിച്ചുകൊണ്ട് പെണ്ണിറങ്ങി, അവിടെ ചെന്നു. എല്ലാരും പറഞ്ഞു, അതാ ഉമറിന്റെ വീട്, കുറച്ച് ആളുകളൊക്കെ കൂടിയിട്ടുണ്ട്. ഈ പെൺകുട്ടി ചെല്ലുമ്പോ ഫൈദൻ ഹിയ ബിഹി, ഇന്നലെ രാത്രിയിൽ തനിക്ക് വലിയ പാത്രം നിറയെ ഒരുപാട് ദൂരത്തുനിന്ന് വെള്ളം കൊണ്ടുവന്ന് തരികയും അതിലേറെ എന്നെ സമാധാനിപ്പിച്ച സന്തോഷിപ്പിച്ച ഒരു കൂടപ്പിറപ്പിന്റെ സ്നേഹം തന്ന ആ മഹാനായ മനുഷ്യനാണോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇന്നലെ വെള്ളം ചോന്നുകൊണ്ടോ നാളാണായിരിക്കണെന്ന് പെണ്ണിന് മനസ്സിലായപ്പോ തിരിഞ്ഞിട്ട് ഓടിയവള്, തിരിഞ്ഞവൾ ഓടി ബഹുമാനം കൊണ്ട് ഓടിയപ്പോൾ അവളുടെ പിന്നാലെ ഒരാളെ പറഞ്ഞയച്ചു, ഉമർ ഇബ്നുൽ ഖത്താബ്. തിരിച്ചു വിളിച്ചു ആദരവോടുകൂടെ, അവൾക്ക് സ്വീകരണം നൽകി. അവളുടെ വീട്ടിൽ ജോലിക്ക് വേണ്ടി ഒരാളെ നിശ്ചയിച്ചു കൊടുക്കുകയും ഇപ്പൊ അവൾ വന്നു പോണയല്ലേ, അവൾക്ക് ആവശ്യമായ ചെലവിനുള്ളത് കൊടുത്തയക്കുകയും ചെയ്തു എന്ന് മഹാനായ ഇമാം അബൂബക്കറിനെ തർത്തൂസി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ സിറാജുൽ മുലൂക്കിൽ ഈ ചരിത്ര സംഭവം നമുക്ക് കാണാം. അപ്പൊ അങ്ങനെയാണ് മഹാന്മാരുടെ ജീവിതം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ജീവകാരുണ്യ പ്രവർത്തനത്തിനും നല്ല കാര്യങ്ങൾ ചെയ്യാനുമൊക്കെ, ദാനധർമ്മം ചെയ്യാനൊക്കെ പറ്റിയ മാസം പുണ്യ റജബാണ്. അള്ളാഹു ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ അള്ളാഹു നമ്മെ ചേർക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു നടത്തി തരട്ടെ. ഈ മജ്‌ലിസിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد
وعلى آل سيدنا ومولانا محمد الله ويني قبولك تمبراني ربي ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാഹ് അല്ലാഹുവേ ربي ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും നീ ഹസ്ലാക്കണേ അല്ലാഹ് മാരക രോഗങ്ങൾ അപകടങ്ങൾ അപകട മരണങ്ങൾ തൊട്ടുകാക്കണേ അല്ലാഹ് വിവാഹ പ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ അടിപ്പിക്ക് അല്ലാഹ് അല്ലാഹുവേ ഒരുപാട് പേര് ചികിത്സയുമായി ബന്ധപ്പെട്ട് കഴിയുന്നവരുണ്ട് നീ പരിപൂർണമായ ശിഫാ നൽകണേ അല്ലാഹ് വീടില്ലാത്തവർക്ക് വീട് നൽക അല്ലാഹ് കടബാധിതകൾ വിട്ടണേ അല്ലാഹ് ആഖിബത്ത് നന്നാക്കണേ അല്ലാഹ് റബ്ബന റഹംഹും കമാ റബ്ബവനാ സ്വഗാറ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു